അപ്പോൾ മക്കളെ എല്ലാവർക്കും എച്ച് എസ് എസ് സ്റ്റഡി മെറ്റീരിയൽസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പ്ലസ് ടു ഹിന്ദിയിലെ രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാൻ രണ്ട് കവിതകളാണുള്ളത് അല്ലെങ്കിൽ രണ്ട് കീർത്തനങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് സൂർദാസ് എഴുതിയ കൃഷ്ണനെക്കുറിച്ചുള്ള രണ്ട് കീർത്തനങ്ങൾ സൂര്ദാസിൻ്റെ ഒട്ടുമിക്ക കൃതികളിലും കൃഷ്ണനെക്കുറിച്ചുള്ള വർണ്ണനകൾ ധാരാളമായി കണ്ടുവരാറുണ്ട് അദ്ദേഹം ഒരു കൃഷ്ണഭക്തൻ കൂടിയായിരുന്നു അപ്പോൾ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് രണ്ട് കീർത്തനങ്ങളാണ് പറഞ്ഞു മെരേലാൽ അതേപോലെ തന്നെ ഏ കന്ന മെരേലാൽ എന്ന് പറയുന്ന കീർത്തനം കൃഷ്ണനോടുള്ള വാത്സല്യം നിറഞ്ഞ ഒരു കീർത്തനമാണ് രണ്ടാമത്തേത് ഹേ ഹേഖ എന്ന് പറയുന്നത് കൃഷ്ണൻ്റെ ഉടക്കുഴലിൻ്റെ മാദ്യവും അതേപോലെ തന്നെ കൃഷ്ണനോടുള്ള ഗോപികമാരുടെ സ്നേഹവും വിളിച്ചോതുന്ന ഒരു കീർത്തനമാണ് നമുക്ക് നമ്മുടെ കവിതയിലേക്ക് കടക്കാം അതിനു മുന്നിട്ട് നിങ്ങൾ ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലുള്ള ഒരുപാട് ക്ലാസ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ നിങ്ങൾ എനബിൾ വെക്കുക എങ്കിൽ നിങ്ങൾക്ക് ഈ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക എന്നാൽ എനിക്ക് അതിൻ്റെ മറുപടി തിരിച്ചു തരാനും കഴിയും എന്നാൽ നമുക്ക് നമ്മുടെ കവിതയിലേക്ക് പോവാം അപ്പോൾ മക്കളെ നിങ്ങൾ ടെക്സ്റ്റിൻ്റെ ഒരു രൂപമാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ കവിത കീർത്തനത്തിലേക്ക് പോകുന്നതിന് മുന്നിട്ട് ലാൽ എന്ന് പറയുന്ന കീർത്തനത്ത് പോകുന്നതിന് മുന്നിട്ട് മുകളിൽ നിങ്ങൾക്ക് ഒരു താരാട്ട് പാട്ട് കാണാൻ പറ്റുന്നുണ്ട് ഒരു അമ്മ തൻ്റെ മകളെ പാടിയുറക്കുന്ന ഒരു താരാട്ട് പാട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ആ ഒരു താരാട്ട് പാട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ലോരി 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 ചാന് ചുപ്പ്ാനേ ചൻ ബോ ലുക്ക് നീന്തിയാം ആക്കോമയായി മനോഹരമായൊരു താരാട്ടുപാട്ടാണ് ലോരി 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 ലോറിയുടെ അർത്ഥം താരാട്ടുപാട്ട് എന്നാണ് പക്ഷേ ഇവിടെ ലോരി 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 എന്ന് പറയുന്നത് എന്ന് നമ്മൾ പറയ പാടുന്നത് പോലെയാണ് അല്ലേ അത് അതാ അങ്ങനെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ലോരി 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 ചാന്തിനിയാം ചുചാനേ ചാന്ദിനിയാം അമ്പിളിയമ്മാവ ഒന്ന് മറഞ്ഞോളൂ അല്ലെങ്കിൽ ഒന്ന് ഒളിച്ചോളൂ ചാന്ദിനിയാം ചുപ്പ് ചാനാരെ ഒന്ന് ഒളിച്ചോളൂ അമ്പിളി അമ്മാവ ഒന്ന് ഒളിച്ചോളൂ ചെന്നിബറുക്കോ ലുക്ക് ചാനാരെ ചെന്നിപറുക്കോ നിമിഷത്തേക്കൊന്ന് കുറച്ചു നിമിഷത്തേക്കൊന്ന് ലുക്ക് ചാനാരെ ഒന്ന് ഒളിച്ചോളൂ ലുക്ക് ചാനാരെ ഒന്ന് ഒളിച്ചോളൂ എന്നാണ് പറയുന്നത് അമ്പിളി മാ അമ്മാവ ഒന്ന് മറഞ്ഞോളൂ ചെന്നി ബെറുക്കോ ലുക്കുചാനാരെ കുറച്ചു നേരത്തേക്ക് കുറച്ചു നിമിഷത്തേക്കൊന്ന് മറഞ്ഞോളൂ ഒളിച്ചോളൂ നീന്തിയാം അകോമയായി നീന്തിയാം ഉറക്ക് അകോമയായി ഉറക്ക് കണുകളിൽ വന്നല്ലോ കണ്ണുകളിൽ വന്നു ബീ ടി ആം മേരി സോചാവോ എൻ്റെ മോൾ ഉറങ്ങിക്കോ ബീട്ടിയാം എൻ്റെ മോള് എന്നർത്ഥം മോള് മേരീ സോജാവോ ഉറങ്ങിക്കോളൂ എൻ്റെ മോൾ ഉറങ്ങിക്കോളൂ എന്ന് പറയാണ് അല്ലേ അപ്പോൾ ഇതൊരു താരാട്ടുപാട്ടാണ് ഈ ഒരു താരാട്ടുപാട്ടിനെ കുറിച്ച് അടിയിൽ നമുക്കൊരു റെഡ് ബോക്സിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ലോറി കെ സി ലഗി ഈയൊരു താരാ പാട്ട് പാട്ട് എങ്ങനെയുണ്ടായിരുന്നു ലോറി മേ കോൺസാ ഭാവ് പ്രകഡ് ഹോത്താ ഹെ ഈയൊരു താരാട്ടുപാട്ടിലെ ഏതൊരു ഭാവമാണ് പ്രകടമായിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് മാധുര്യം അല്ലെങ്കിൽ വാത്സല്യമാണ് നമുക്കിതിലൂടെ മനസ്സിലായിരിക്കുന്നത് അല്ലേ മാധുര്യേന വാത്സല്യമല്ലേ തോ പ്രാചീന ഹിന്ദിക്കാ വ്രജഭാഷാ മേലികത വാത്സല്യപര ഏക്ക് പതുപടേ അങ്ങനെയാണെങ്കിൽ പ്രാചീന ഹിന്ദി വ്രജഭാഷയിൽ എഴുതപ്പെട്ട വാത്സല്യം തുളുമ്പുന്ന ഒരു കീർത്തനം നമുക്ക് പഠിക്കാം ഏതാണ് ആ കീർത്തനം എരേലാൽ മേരേലാൽ കൃഷ്ണൻ കൃഷ്ണനെക്കുറിച്ച് നമുക്കറിയാം കൃഷ്ണൻ്റെ മാതാവ് യശോദയും പിതാവ് നന്ദഗോപരമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു ഓർത്തുവെക്കുക അതുമാത്രമല്ല നമുക്കറിയാം ഹിന്ദു മിത്തോളജിയിൽ വിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ ഒരാളാണ് കൃഷ്ണനെന്നും നമുക്ക് അറിയാം കൃഷ്ണന് സൗന്ദര്യത്തെക്കുറിച്ചും എല്ലാം നമുക്ക് അറിയാം എന്തിനാണ് നമുക്ക് ഈ ഒരു കീർത്തനത്തിലേക്ക് പോകാം സുത്തുമുക്ക് ശ്രദ്ധിക്കണം കുറച്ച് അർത്ഥം മനസ്സിലാവേണ്ട കവിത തന്നെയാണ് കീർത്തനം തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിക്കണം സുത്തുമുക്ക് മുക്ക് എന്താണ് സുത്തുമുക്ക് സുത്ത് എന്ന് വെച്ചാൽ പുത്രൻ സുത്തുമുക്ക് പുത്രൻ്റെ മുഖം മുക്കു ദസോദാ ഫുലി പുത്രൻ്റെ മുഖം കണ്ട് സുത്തുമുക്കുദേക്കീൻ പുത്രൻ്റെ മുഖം കണ്ട് ജസോദാ ഫുളി ജസോദ എന്നു വെച്ചാൽ യശോദയാണ് ഫൂലി ഫൂലി എന്നു വെച്ചാൽ സന്തോഷമായി എന്നാണ് എന്താണ് ഇതിലൂടെ പറയുന്നത് സുത്തുമുക്കുദേക്കീൻ ജസോദാ ഫുലി തൻ്റെ പുത്രൻ്റെ മുഖം കണ്ടിട്ട് ജസോദാ ഫുളി ജസോദയ്ക്ക് യശോദയ്ക്ക് വളരെ സന്തോഷമായി തൻ്റെ മകൻ്റെ സുന്ദരമായ മുഖം കണ്ട് യശോദ മാതാവിന് വളരെയധികം സന്തോഷമായി എന്നാണ് ഈ വരികളിലൂടെ സൂർദാസ് പറയുന്നത് എന്നിട്ടോ ഹർഷിദ് ദേക്കി തൂതുക്കി ദാന്തിയാം പ്രേമ് മകന് തനൂക്കി സുതി ഭൂമി ഹർഷിദ് ദേക്കി ഹർഷിദ് എന്ന് വെച്ചാൽ സന്തോഷത്തോടെ ഹർഷിദ് ദേക്കി സന്തോഷത്തോടെ നോക്കി എന്താണ് നോക്കിയത് തൂതുക്കി ദാന്തിയാം പാൽപ്പല്ലുകൾ ദൂതുക്കി ദാന്തിയാം പാൽപല്ലുകൾ യശോദ സന്തോഷത്തോടെ കൃഷ്ണൻ്റെ പാൽപ്പല്ലുകളിലേക്ക് നോക്കുകയാണ് നോക്കിയിട്ട് പ്രേമ് മകൻ വാത്സല്യത്തിൽ മുഴുകിപ്പോവുകയാണ് ആ ഒരു വാത്സല്യം പ്രേമ മകൻ വാത്സല്യത്തിൽ മകൻ എന്ന് വെച്ചാൽ മുഴുകുക വാത്സല്യത്തിൽ യശോദ മുഴുകി തനൂക്കി സുതി ഭൂമി ശ്രുതിഭൂമി സുതി എന്ന് വെച്ചാൽ സ്വയം ഭൂലി സ്വയം മറക്കുക അങ്ങനെ ഈ ഒരു സന്തോഷത്തോടെ ഈ ഒരു പാൽപ്പല്ലുകൾ കാണുമ്പോൾ വാത്സല്യത്താൽ യശോദ സ്വയം തന്നെ തന്നെ മറക്കുകയാണ് ഹർഷിതുദേക്കീൻ ദൂതുക്കീ ദാന്തിയാം പ്രേമ് മകന് തനൂക്കീ സുതിഭൂലി എന്താണ് ആഹ്ലാദത്തോടെ മകൻ്റെ പാൽപ്പല്ലുകൾ നോക്കി വാത്സല്യത്തിൽ മുഴുകിയിരിക്കുന്ന യശോദ തന്നെ തന്നെ മറക്കുകയാണ് അല്ലേ പാൽപ്പല്ലുകൾ എപ്പോഴാണ് നമുക്ക് കാണാൻ കഴിയുക കുട്ടികൾ ചിരിക്കുമ്പോൾ കുട്ടികൾക്ക് ആദ്യം വരുന്ന പല്ലാണ് ചെറിയ പല്ലുകളെയാണ് നമ്മൾ പാൽപ്പല്ലുകൾ എന്ന് പറയുന്നത് അത് കാണാൻ കഴിയുക അവർ ചിരിക്കുമ്പോഴാണ് അതിൻ്റെ വാത്സല്യം നമ്മൾക്ക് ഉണ്ടാകുന്നത് അവർ ചിരിക്കുമ്പോഴാണ് പാൽപ്പല്ലുകൾ വെച്ചിട്ടുള്ള അവരുടെ ചിരി കാണുമ്പോഴാണ് നമ്മളുടെ ഉള്ളിൽ വാത്സല്യം നിറയുന്നത് ആ ഒരു വാത്സല്യത്താൽ യശോദ മയങ്ങിപ്പോവുകയാണ് അല്ലെങ്കിൽ തന്നെ തന്നെ മറക്കുകയാണ് എന്ന് സുഹൃദാസ് പറയുകയാണ് പുറത്തുണ്ടായിരുന്നു അപ്പോൾ തബ് എന്ന് വെച്ചാൽ അപ്പോൾ അപ്പോൾ പുറത്തുണ്ടായിരുന്നു നന്ദഗോബർ ബാഹിർ എന്ന് വെച്ചാൽ പുറത്ത് ഏർ ബാഹിർ തോ തന്ത് അപ്പോൾ പുറത്തുണ്ടായിരുന്ന നന്ദഗോബർ നന്ദെന്ന് വെച്ചാൽ നന്ദഗോബര് കൃഷ്ണൻ്റെ പിതാവ് നന്ദെന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബാഹിറു തോത്ത നന്ദ് ബുലായെ അപ്പോൾ പുറത്തുണ്ടായിരുന്ന നന്ദഗോപരേ യശോദ വിളിക്കുകയാണ് ബുലായെ വിളിച്ചു പറയുകയാണ് എന്താണ് പറയുന്നത് ദോ സുന്ദർ സുഖതായി നോക്കൂ നമ്മുടെ പുത്രൻ്റെ ഈ സന്തോഷം പകരുന്ന വാത്സല്യം തുളുമ്പുന്ന രൂപം നോക്കാൻ യശോദ അദ്ദേഹത്തോട് നന്ദഗോപരോട് പറയുകയാണ് ഒന്നുകൂടി ബാഹിറു തോത്തന്ദേ അപ്പോൾ പുറത്തുണ്ടായിരുന്ന നന്ദഗോപര വിളിച്ച യശോദ പറയുകയാണ് നോക്കൂ നമ്മുടെ പുത്രൻ്റെ മനോഹരമായ രൂപമെന്ന് തനക്ക് തനക്ക് സി സീ ദൂത്യാം നൈന് സുഫല് കരു ആയി തനക്ക് തനക്ക് ഈ ദൂത് കീതാന്തിയാം തനക്ക് തനക്ക് ചെറിയ ചെറിയ ദൂത് കീതാന്തിയാം പാൽപല്ലുകൾ ദേക്കോം കാണുമ്പോൾ കണ്ടാൽ നയൻ സുഫലക്കരോ ആയി നയനസുഖം ലഭിക്കുന്നു നയന് സുഫലക്കരോ ആയി നയനസുഖം അല്ലെങ്കിൽ കണ്ണിന് കുളിർമ എന്നൊക്കെ പറയില്ലേ അതേപോലെ നയനസുഖം ലഭിക്കുന്നു ചെറിയ ചെറിയ പാൽപ്പല്ലുകൾ കാണുമ്പോൾ നയനസുഖം ലഭിക്കുന്നു എന്ന് യശോദ പറയുകയാണ് എന്നിട്ടോ ആനന്ദ് സഹിത് മഹർ ആയി മുകുചിതന് ദോ ഉ നൈന് അകായി ആനന്ദ് സഹിത് മഹർ തപ് ആയി ആനന്ദ് സഹിത് ആനന്ദത്താൽ ഓക്കെ ആനന്ദത്താൽ ആനന്ദ് സഹിർ സഹിദ് മഹർ തബ് ആയെ മഹർ എന്നുവെച്ചാൽ യഥാർത്ഥാർത്ഥം പുരുഷൻ എന്നാണ് ഇവിടെ കൃഷ്ണൻ്റെ പിതാവ് അതായത് പുറത്തു നിൽക്കുന്ന നന്ദഗോപരെ കൊണ്ടാണ് മഹർ എന്നുദ്ദേശിക്കുന്നത് മഹർ തപ് ആയെ ആനന്ദത്താൽ പുറത്തു നിൽക്കുന്ന കൃഷ്ണൻ്റെ പിതാവ് നന്ദഗോപർ അപ്പോൾ അകത്തേക്ക് വരികയാണ് ആയി മുഖുചെ വന് അഖായി മുഖു മുഖം നോക്കുമ്പോൾ ചിതുവൻ എന്ന് വെച്ചാൽ നോട്ടമാണ് അല്ലെങ്കിൽ നമ്മൾ മുഖം കാണുമ്പോൾ അത് മുഖം മാത്രമല്ല ദോ നൈന് അതാ അകായി നൈൻ നയനങ്ങളും മുഖവും സന്തോഷത്താൽ നിറഞ്ഞിരിക്കുന്നു അഖായി എന്ന് വെച്ചാൽ സന്തോഷത്താൽ നിറഞ്ഞിരിക്കുന്നു ആനന്ദത്തോടെ നന്ദഗോപര് മുറിയിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖവും മുഖം നയനങ്ങളുമെല്ലാം സന്തോഷത്താൽ നിറയുകയാണ് കൃഷ്ണനെ കാണുമ്പോഴാണ് അത്രക്കമേൽ സൗന്ദര്യമാണ് കൃഷ്ണന് എന്നിട്ടോ സൂര് ശ്യാമ് കിളക്കുദ്ജിക്യോ മനോകമൽ പർ ബിജുചമായി സൂര് സൂർദാസിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ പല കവിതകളിലും അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് സർവ്വസാധാരണമായിട്ട് കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സൂര് സൂര് ദാസിൻ്റെ അഭിപ്രായത്തിൽ ശ്യാമ കിലക്കത് ദ്ജുക്യവും അതായത് ശ്യാമ് ശ്യാമെന്നുദ്ദേശിച്ചത് കൃഷ്ണനെയാണ് നമ്മൾ ശ്യാമവർണ്ണൻ എന്നൊക്കെ കൃഷ്ണനെ വിളിക്കുന്നില്ലേ അപ്പോൾ ശ്യമ കിളക്കത് കിളക്കത് എന്ന് വെച്ചാൽ സന്തോഷിപ്പിക്കുക അതായത് ശ്യാമ് കിക്കത് എന്നുദ്ദേശിച്ചാൽ എന്നുദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ സന്തോഷിച്ച് ചിരിക്കുന്ന കൃഷ്ണൻ്റെ ദ്വിജ് ദേക്യോം ദ്വിജ് എന്ന് വെച്ചാൽ പാൽപല്ലുകൾ ദേക്യവും കണ്ടാൽ പാൽപ്പല്ലുകൾ കണ്ടാൽ മനോകമല് പർ ബിജൂജമായി മനോകമല് ചെന്താമരയില് പർ ബിജൂജമായി മിന്നൽ ഒട്ടിച്ചതുപോലെ ബിജു എന്ന് വെച്ചാൽ മിന്നനും ജമായി എന്ന് വെച്ചാൽ ഒട്ടിക്കുക മിന്നൽ ഒട്ടിച്ചതുപോലെ തോന്നുകയാണ് സൂർദാസിന് എന്താണ് ശ്യാമ കിളക്കത് ദ്വിചിത് തേക്കോ സന്തോഷിച്ച് ചിരിക്കുന്ന കൃഷ്ണൻ്റെ പാൽപ്പല്ലുകൾ കണ്ടാൽ മനോകമൽപ്പർ ബിജുചമായി ചെന്താമരയിൽ മിന്നലൊട്ടിച്ചതുപോലെ സൂർദാസിന് തോന്നുകയാണ് അല്ലേ നമുക്കറിയാം നമ്മളുടെ ഊനിൽ പല്ല് നിൽക്കുന്നത് ചെറിയ പാൽ പല്ല് മുളച്ചു വരുന്നത് അദ്ദേഹത്തിന് ചെന്താമരയിൽ മിന്നലൊട്ടിച്ചതുപോലെ തോന്നുകയാണ് ചുരുക്കത്തിൽ മേലേ ലാൽ എന്നു പറയുന്ന കവിതയിലൂടെ സൂർദാസ് ശ്രീകൃഷ്ണൻ്റെ സൗന്ദര്യം അനുഭവമാണെന്നു അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെ ആ ഒരു സൗന്ദര്യത്തിൻ്റെ മഹത്വം വിളിച്ചോതുകയാണ് അതുമാത്രമല്ല ശ്രീകൃഷ്ണൻ്റെ ക്രീഡകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ ചിരിയും ഒക്കെ വാത്സല്യം തുളുമ്പുന്നതും ഹൃദയം ഹാരി ഹൃദയഹാരിയും അല്ലെങ്കിൽ ഹൃദയം പിടിച്ചുലയ്ക്കുന്നതും ഒഴിച്ച് ഒരിക്കലും ഒരാൾക്കും ഒഴിച്ചു പറ്റാത്ത ഒന്നുമാണെന്ന് ഈയൊരു മേരിലാൽ എന്ന് പറയുന്ന കീർത്തനത്തിലൂടെ അദ്ദേഹം പറയുന്നു അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂറദാസിൻ്റെ ഹേ കന്ഹ് എന്ന് പറയുന്ന മറ്റൊരു കീർത്തനമാണ് അതിനു മുന്നിട്ട് ഹൃദയഹാരിയായ ഒരു ചിത്രത്തിൻ്റെ ഇടതു ഭാഗത്തായിട്ട് ഒരു റോസ് ബോക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു ബോക്സ് നമുക്ക് വായിക്കാം സൂർദാസ് ക പത് ആപ്കു കെ സലക സൂർദാസിൻ്റെ ആദ്യത്തെ കീർത്തനം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എന്ത് തോന്നി സൂർദാസ്നെ വാത്സല്യക്ക് സാത് സാദ് കൃഷ്ണിക്ക് മുരളീ മധുര ക തഥാ കൃഷ്ണുക്ക് പ്രതി ഗോപിയോ കെ പ്രേമക്ക വർണ്ണൻപിക്കുക ഹേ അതായത് ആദ്യത്തെ കവിത വാത്സല്യമാണെങ്കിൽ ഒരു കവിതയിൽ കൃഷ്ണൻ്റെ ഉടക്കുഴൽ മാധുര്യവും അതേപോലെ തന്നെ കൃഷ്ണനോട് ഗോപികമാർക്കുള്ള സ്നേഹത്തെക്കുറിച്ചുമാണ് വർണ്ണിച്ചിരിക്കുന്നത് ഹേക്കൻ എന്ന് പറയുന്ന കവിതയിൽ അത് നമുക്ക് നോക്കാം ഹേ കൻ ജബ്ഹി വൻ മുരളീ ശ്രവൺ ജബ്ഹി വൻ മുരളീ ശ്രവൺ അതായത് ജബ്ഹി എപ്പോഴാണോ ബൻ മുരളീ ശ്രവൺ ബൻ മുരളി എപ്പോഴാണോ ഉടക്കുഴൽ ശബ്ദമുണ്ടാക്കുന്നത് ശ്രവൺ അത് കേൾക്കുമ്പോൾ ശ്രവൺ എന്ന് വെച്ചാൽ കേൾക്കുമ്പോൾ ഐ റിപ്പീറ്റ് ജബ്ഹി ബൻ മുരളി ശ്രവൺ ജബ്ഹി എപ്പോഴാണോ ബൻ എന്ന് വെച്ചാൽ ബനാന എന്ന് നിങ്ങൾക്കറിയാം ബനാന എന്ന് വെച്ചാൽ നിർമ്മിക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കുക ബൻ മുരളി എന്ന് വെച്ചാൽ എപ്പോഴാണോ ഉടക്കുഴൽ വായിക്കാൻ തുടങ്ങുന്നത് ശ്രവൺ മുരളി ശ്രവൺ വായിക്കാൻ തുടങ്ങുന്നത് ആ ഒരു ശബ്ദം കേട്ടിട്ട് ശ്രവണെന്നു വെച്ചാൽ കേട്ടിട്ട് ജഗിത് ബായി ഗോപുകന്യ സബ് ധാമ് ഖാമ് ബിസരി ഈ ഒരു മനോഹരമായ ഉടക്കുഴൽനാഥം കേട്ടിട്ട് ജഗിത് ബായി അത്ഭുതപ്പെട്ട എന്ന് വെച്ചാൽ അത്ഭുതപ്പെട്ട ഗോപുകന്യാ ഗോപസ്ത്രീകൾ അല്ലെങ്കിൽ ഗോപികമാർ സബ് മുഴുവൻ ദാമ് ഖാമ് ബിസരി വീട്ടു ജോലികൾ എന്ന് വെച്ചാൽ വീട്ടിലെ ജോലികൾ എന്ന് വെച്ചാൽ വീടാണ് വീട്ടുജോലികൾ ബിസരി മറന്നുപോയി അതായത് അത്രമേൽ മനോഹരമായിട്ടാണ് കൃഷ്ണൻ ഉടക്കുഴൽ വായിക്കുന്നത് ആ ഒരു ശബ്ദം കേട്ടിട്ട് അവരെല്ലാവരും അത്ഭുതപ്പെട്ടിട്ട് ഇനിയുള്ള വീട്ടു ജോലികളൊക്കെ മറന്നുപോയി എന്നാണ് പറയുന്നത് കുല്ലമറ് േദ് കി ആജ്ഞ നഖഹു നഹീണ്ടരി കുലമർജാദ് കുലമര്യാദകളും വേദ കി ആജ്ഞ അതായത് വേദങ്ങളിൽ മതഗ്രന്ഥങ്ങളിലുള്ള അച്ചടക്കത്തെയും അവരൊട്ടും നെക്കഹു നഹീഡരി ഒട്ടും നെഹിഡരി പേടിച്ചില്ല അവരൊട്ടും പേടിച്ചില്ല കുലമര്യാദകളും അതേപോലെ തന്നെ മതഗ്രന്ഥങ്ങളിലെ അച്ചടക്കത്തെയും ആജ്ഞകളെയും അവരെന്ത് ചെയ്തില്ല പേടിച്ചില്ല പേടിക്കാതെ അവരെന്താണ് ചെയ്തത് ശ്യാമ സിന്ധു സരിത് ലൽനാഗൻ ജലകി ഡർണി ഡരി അതായത് ശ്യാമ സിന്ധു ശ്യാമ ശ്യാമവർണൻ സിന്ധു എന്നു വെച്ചാൽ സാഗരമാണ് അല്ലെങ്കിൽ കടലാണ് അല്ലെങ്കിൽ സമുദ്രമാണ് ശ്യാമ സിന്ധു കൃഷ്ണനാകുന്ന സാഗര അല്ലെങ്കിൽ കൃഷ്ണനാകുന്ന സമുദ്രത്തിലേക്ക് സരിത നദിയാകുന്ന സരിതാന്ന് വെച്ചാൽ നദിയാകുന്ന ലൽനാഗൻ ഗോപസ്ത്രീകൾ ജൽക്കീ ഡൽക്കി ഡരി ഡർണി ഡരി ജലം ഒഴുകുന്നത് പോലെ പ്രവഹിച്ചു അവ ഒഴുകി കൃഷ്ണൻ്റെ അടുത്തേക്ക് കൃഷ്ണനാകുന്ന സമുദ്രത്തിലേക്ക് എത്തി ഡഹരി ഡർണി ഡരി എന്ന് വെച്ചാൽ രണ്ടും ഒന്ന് തന്നെയാണ് അതായത് പ്രവാഹം ഒഴുക്ക് എന്ന് ചുരുക്കം ഒന്നുകൂടി ഐ റിപ്പീറ്റ് ശ്യാമു സിന്ധു സരിത് ലൽനാഗൻ ചളുക്കി ഡഹരി ഡർണി ഡരി അത് സമുദ്രമാകുന്ന കൃഷ്ണൻ്റെ അടുത്തേക്ക് പുഴയാകുന്ന കോപസ്ത്രീകൾ ഒഴുകിയെത്തി ചുരുക്കത്തിൽ ഇവിടെ ഒരു ഉപമിക്കുകയാണ് ചുരുക്കത്തിൽ അവ ഗോപശ്രീകൾക്ക് കൃഷ്ണൻ്റെ ഈ മനോഹരമായ നാദം കേട്ടിട്ട് അവർ കൃഷ്ണൻ്റെ അടുത്തേക്ക് പോവാതിരിക്കാൻ കഴിഞ്ഞില്ല അവർ നാദം ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് അഥവാ കൃഷ്ണൻ്റെ അടുത്തേക്ക് പോയി പതിനേഹ് ഭവൻ ജനുസംഗ ലജ്ജാനീം സുതു പതിനേഹ് സുതെന്നു വെച്ചാൽ പുത്രൻ പതി എന്ന് വെച്ചാൽ ഭർത്താവ് നേഹ് സ്നേഹം പുത്രൻ്റെയും ഭർത്താവിൻ്റെയും സ്നേഹവും ഭവൻ ജനസങ്ക വീട്ടിലെ ഉള്ള ജനങ്ങളുടെ ചിന്തയും അല്ലെങ്കിൽ ആശങ്കയും ശങ്കയും ലജ്ജാനഹീക്കരി അതൊന്നും അവർ ലജ്ജിച്ചില്ല അതൊന്നും ഓർത്തവർ ലജ്ജിച്ചില്ല അല്ലെങ്കിൽ അതൊന്നും ഓർത്തവരെ മടിച്ചു നിന്നില്ല അവർ കൃഷ്ണൻ്റെ അടുത്തേക്ക് തന്നെ പോയി ആ ഒരു മധുരമായ മനോഹരമായ ഉടക്കുഴൽ നാദത്തിന് ചെവി കൊടുത്ത് അവർ അവിടുത്തേക്ക് നടന്നു നീങ്ങി സൂർദാസ് സൂർദാസ് വീണ്ടും പറയുകയാണ് നേരത്തെ നമ്മൾ സൂർ സൂറന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുകയാണ് അല്ലേ ഇനിയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കുറച്ച് ഡിഫിക്കൾട്ടായിട്ട് നിങ്ങൾക്ക് തോന്നാം അത് ആ വരിയുടെ അർത്ഥം ഗ്രഹിക്കാൻ കുറച്ച് പാടുപെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ശ്രദ്ധിക്കുക ആദ്യം ഞാൻ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്നിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം പ്രഭു മൻഹരി ലിൻഹോം നാഗർ നവൽഹരി അതായത് ഞാൻ ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം ഒന്ന് മുഴുവനായിട്ട് പറയാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കൗശലക്കാരനായ കൃഷ്ണപ്രഭു പുതിയ രീതികളിലൂടെ അല്ലെങ്കിൽ പുതിയ വഴികളിലൂടെ ഗോപികമാരുടെ മനസ്സിനെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇനി നമുക്കിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാം പ്രഭു കൃഷ്ണ പ്രഭു മൻ ഹരി ലിൻ ഹോം മൻ മനസ്സ് ഹരി ഹരിലിൻഹോം അപഹരിക്കുക ആരുടെ മനസ്സ് ഗോപികമാരുടെ മനസ്സ് അപഹരിക്കുന്നൂ നമ്മുടെ കൃഷ്ണൻ അല്ലേ നമ്മുടെ പ്രഭു കൃഷ്ണൻ കൃഷ്ണപ്രഭു ഗോപികമാരുടെ മനസ്സ് അപഹരിക്കുന്നു അഹരിലിൻ ഹോം എന്ന് വെച്ചാൽ അപഹരിക്കുക അല്ലെങ്കിൽ കവർന്നെടുക്കുക നാഗർ നവല് ഹരി നാഗർ സമർത്ഥമായിട്ട് അല്ലെ സമർത്ഥനാണ് നാവല് ഹരി അതായത് ചുരുക്കത്തിൽ സമർത്ഥനായ കൃഷ്ണപ്രഭു ഗോപികമാരുടെ മനസ്സ് കീഴടക്കുന്നു അല്ലെങ്കിൽ മനസ്സിനെ അപഹരിക്കുന്നു നവലിഹരി എങ്ങനെയാണ് നവലിഹരി പുതിയ രീതികളിലൂടെ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ഇത് കുറച്ച് ഒന്ന് തിരിഞ്ഞിട്ടാണുള്ളത് എന്ന് മാത്രമേ ഉള്ളൂ കൗശലക്കാരനായ കൃഷ്ണൻ അല്ലെങ്കിൽ സമർത്ഥനായ കൃഷ്ണ പ്രഭു പുതിയ രീതികളിലൂടെ അല്ലെങ്കിൽ പുതിയ വഴികളിലൂടെ ഗോപികമാരുടെ മനസ്സിനെ ആകർഷിക്കുന്നു നാഗർ എന്നു വച്ചാൽ സമർത്ഥനും നവൽ എന്നു വെച്ചാൽ പുതിയ എന്നും അർത്ഥമാണ് അപ്പോൾ മക്കളെ നിങ്ങൾക്ക് സൂർത്താസിൻ്റെ കൃഷ്ണനെക്കുറിച്ചുള്ള രണ്ട് മനോഹരമായ കീർത്തനങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങൾക്കതേപോലെ തന്നെ ഈ ഒരു ക്ലാസ് വളരെ നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് സെക്ഷനിൽ നിർബന്ധമായിട്ടും ചോദിക്കുക എങ്കിൽ ഞാൻ അതിൻ്റെ മറുപടി പറയുന്നതാണ് അതുമാത്രമല്ല നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അലമ്പോൾ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ ലഭിക്കുന്നതാണ് അതുമാത്രമല്ല നിങ്ങൾ ഈയൊരു വീഡിയോ ഇതേപോലെയുള്ള ക്ലാസ്സുകൾ പല ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതേപോലെ ബുദ്ധിമുട്ടുന്ന കൂട്ടുകാർക്കും ഇതൊക്കെ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എത്രമാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം വീണ്ടും ഒരു ക്ലാസ്സിൽ മറ്റൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി നമുക്ക് കാണാം ഓക്കെ ബൈ ബൈ സി യു